ബിഗ് ബോസ് മലയാളം സീസൺ 3 അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 100 ദിവസത്തിലേക്ക് അടുക്കാൻ അധികം ദിവസങ്ങളില്ല. ഗെയിം മുറുക്കുമ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നാടകീയതയ്ക്ക് ഒരു കുറവുമില്ല. പരസ്പരമുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നു. താരങ്ങൾക്കിടയിലെ മത്സരവും മാനസിക സംഘർഷവുമെല്ലാം കൂടുതൽ കടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം താൻ ഉയർത്തിയ ആരോപണത്തിന് മറ്റുള്ളവർ നൽകിയ മറുപടി സൂര്യയെ തളർത്തിയിരുന്നു. ഇതോടെ താൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് സൂര്യ പറയുകയും ചെയ്തു. ക്യാമറയ്ക്ക് മുന്നിലെത്തിയായിരുന്നു സൂര്യ തന്റെ ആവശ്യം ബിഗ് ബോസിനെ അറിയിച്ചത്. ഇന്നലെ സൂര്യ കൺഫെഷൻ റൂമിലെത്തി ബിഗ് ബോസിനോട് മനസ്സ് തുറന്നു. കരഞ്ഞുകൊണ്ടായിരുന്നു സൂര്യ സംസാരിച്ചു തുടങ്ങിയത്. എന്തുപറ്റി സൂര്യ എന്ന് ബിഗ് ബോസ് ചോദിച്ചു. ഇന്നലെ രാത്രി തീർച്ചയായും ബിഗ് ബോസ് കണ്ടുകാണും. എനിക്ക് വിഷമം തോന്നിയ കാര്യങ്ങൾ പറയണ്ട എന്ന് കരുതിയിരുന്നതാണ്. പറയണ്ട എന്നായിരുന്നു ഞാനും ഋതുവും തീരുമാനിച്ചത്. പെട്ടെന്ന് എല്ലാവരും കൂടി നിർബന്ധിച്ചു പറഞ്ഞേ പറ്റുവെന്ന്. ബസർ അടിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ കുറ്റവാളിയൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, കുപ്പായം അഴിച്ചു വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര വിഷമമായി. ഞാനത് ഋതുവിന്റെ അടുത്ത് പറഞ്ഞിരുന്നുവെന്നും സൂര്യ പറയുന്നു. എനിക്ക് ചില കാര്യങ്ങൾ വെളിയിൽ പറയാൻ പേടിയായതുകൊണ്ടാണ് ചെറിയൊരു കള്ളം പറഞ്ഞത്. കരഞ്ഞത് ക്യാപ്പിന്റെ കാര്യമല്ല, പുറത്തെ കാര്യം ഓർത്തായിരുന്നു. കരഞ്ഞത് ഞാൻ പേടിച്ചിട്ടാണ്. കാരണം ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ രീതിയിലാക്കിയിരിക്കുന്നു. ശനിയാഴ്ച ലാൽസാറിന്റെ മുന്നിലും പൊതുജനത്തിന്റെ മുന്നിലും തലകുണിച്ചു നിൽക്കാൻ വയ്യ ബിഗ് ബോസ് എന്നും സൂര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ മനസ്സുകൊണ്ട് പറയുകയാണ്, എനിക്ക് സ്വമേധയാ ഇവിടെ നിന്ന് പോകണമെന്ന് ബിഗ് ബോസിനോട് വ്യക്തമാക്കി. എന്നാൽ സൂര്യയെ ബിഗ് ബോസ് അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ശാരീരികമായും മാനസികമായും തളർത്താൻ എതിരാളികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിനെയൊക്കെ അതിജീവിക്കുന്നവരാണ് ഇവിടെ വിജയത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ധൈര്യമായി കളിച്ച് മുന്നേറുക എന്നും ബിഗ് ബോസ് പറഞ്ഞു. ഇതോടെ ശരി ബിഗ് ബോസ് എന്ന് പറഞ്ഞ് സൂര്യ കണ്ണുകൾ തുടയ്ക്കുകയായിരുന്നു. അതേസമയം തന്നെ സൂര്യ ഇത്തവണ ജയിൽ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണ്. സൂര്യ, മണിക്കുട്ടൻ, സായ് വിഷ്ണു എന്നിവർക്കായിരുന്നു കൂടുതൽ വോട്ട് ലഭിച്ചത്. 3 പേർക്കും 4 വോട്ടുകൾ ലഭിച്ചു. എന്നാൽ സായ് വിഷ്ണു തന്റെ വോട്ടിൽ അവസാനം മാറ്റം വരുത്തുകയായിരുന്നു. സൂര്യയ്ക്ക് നൽകിയ വോട്ട് പിൻവലിച്ച ശേഷം മണിക്കുട്ടനാണ് സായ് വോട്ട് നൽകിയത്. ഇതോടെ സൂര്യ രക്ഷപ്പെടുകയും സായ് വിഷ്ണുവും മണിക്കുട്ടനും ജയിലിലേക്ക് പോവുകയും ചെയ്തു. അതേസമയം ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ ഡബിൾ എവിക്ഷൻ ആണ് നടക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നോമിനേഷൻ ലിസ്റ്റിലുള്ള 2 പേർ പുറത്താകുമെന്നും രമ്യയും മണിക്കുട്ടനും സായ് വിഷ്ണുവും ഋതുവും ഇത്തവണ സേഫ് ആകുമ്പോൾ റംസാനും സൂര്യയും പുറത്താകുമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വരുന്ന റിപ്പോർട്ടുകളും സൂചനകളും തീർത്തും അപ്രതീക്ഷിതമാണ്. ഇത്തവണ സുരക്ഷിതയാകുമെന്ന് കരുതിയിരുന്ന രമ്യ പണിക്കർ പുറത്തായെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ പുറത്താക്കപ്പെടുമെന്ന് പലരും കരുതിയിരുന്ന സൂര്യ വീണ്ടും രക്ഷപ്പെട്ടതായാണ് വിലയിരുത്തപ്പെടുന്നത്. ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈ ആഴ്ച പുറത്താക്കപ്പെട്ട ആദ്യത്തെ മത്സരാർത്ഥി രമ്യയാണെന്നും മറ്റൊരാൾ കൂടി പുറത്താകുമെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ സൂചനകൾ പങ്കുവെക്കുന്നു. പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും ആരാണ് പുറത്താക്കപ്പെട്ടതെന്ന് തീരുമാനിക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം വരെ കാത്തിരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ. മോഹൻലാൽ വന്നാൽ മാത്രമാണ് ആരാണ് ഈ ആഴ്ച പുറത്തായതെന്ന് അറിയുകയുള്ളൂ. മത്സരം അവസാന ഘട്ടത്തിലേക്ക് അടുത്തതിനാൽ ഡബിൾ എവിക്ഷൻ ആണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.